ഒഴിവുകൾ പൂർത്തി വയ്ക്കുന്നു എന്ന പരാതിയിൽ വൈദ്യുത ബോർഡ് ആസ്ഥാനത്ത് പരിശോധന. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 17 നടന്ന പരിശോധനയിൽ മീറ്റർ റീഡർ, കാഷ്യർ, അസിസ്റ്റന്റ് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടെത്തി. അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലാണ് പരിശോധന നടത്തിയത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. വൈദ്യുതി ബോർഡിൽ ആധുനികവൽക്കരണത്തിന്റെ മറവിൽ ഒഴിവുകൾ പൂഴ്ത്തിവെക്കുന്നതായി ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചിരുന്നു. ഒഴിവുകളുണ്ടായിട്ടും ഇത് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണെന്നായിരുന്നു ആരോപണം. പല തസ്തികകളും വെട്ടിക്കുറച്ചതായും പരാതി ഉയർന്നു. വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കുള്ള അസിസ്റ്റന്റ് നിയമനത്തിൽ വളരെ കുറച്ച് ഒഴിവുകൾ മാത്രമാണ് വൈദ്യുതി ബോർഡ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തത്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി December 29 അവസാനിക്കും. ഉദ്യോഗാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് നിർദ്ദേശം നൽകിയത്. അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെല്ലിനായിരുന്നു പരിശോധന ചുമതല. ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബോർഡ് ആസ്ഥാനമായ വൈദ്യുതി ഭവനിലെത്തി രേഖകൾ പരിശോധിച്ചു. ഇതിലാണ് ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ കാഷ്യർ തസ്തികയിൽ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കുറവ് ഒഴിവുകൾ മാത്രമേ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് കണ്ടെത്തിയത്. ആധുനികവൽക്കരണം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഒഴിവുകൾ നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു ബോർഡിന്റെ വാദം. എന്നാൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മുതൽ റിട്ടയർമെന്റിലൂടെയുണ്ടായ ഒഴിവുകളും പൂഴ്ത്തിവെച്ചതായി കണ്ടെത്തി. ഇതിൽ അടിയന്തര നടപടികൾക്കാണ് സർക്കാരിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.